കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്തുന്ന സ്വർണം ഇപ്പോഴും പിടികൂടുന്നത് മുൻ എസ് പി എസ് സുജിത് ദാസ് നിയോഗിച്ച ഡാൻസ് ആഫ് സംഘം എന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു പഴയ ഡാൻസ് ആഫ് തുടരുന്നിടത്തോളം പോലീസിന് സ്വർണം അടിച്ചു മാറ്റാൻ കഴിയുമെന്നും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ട്വന്റി ഫോറിനോട് പറഞ്ഞു സ്വർണം അടിച്ചു മാറ്റുന്ന ബുദ്ധി കേന്ദ്രം ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിലും അത് നടപ്പാക്കുന്നത് ഡാൻസ് ആഫ് ആണെന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് തുടങ്ങുന്നു ഈ എസ് പി എ മുതൽ ഡിവൈഎസ്പി അടക്കമുള്ളവരെ മാറ്റിയാലും പോലീസ് എയ്ഡ് പോസ്റ്റും ഈ എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് ആഫ് സംഘങ്ങളും അതേപടി തന്നെ തുടരുന്ന സ്ഥിതിക്ക് ഇനിയും അവർക്ക് അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഡാൻസ് ആഫ് അംഗങ്ങളും ഈ പോലീസ് എയ്ഡ് പോസ്റ്റും ഇവരുടെ ഈ കരിപ്പൂരിൽ സ്വർണം പുറത്തു വെച്ചുള്ള പിടിക്കുന്നതിന് ആര് ആ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും വീണ്ടും ഇതുപോലെ പിടിക്കാനും ഇതുപോലെ വീണ്ടും അവർക്ക് കോടതിയുടെ നിർദ്ദേശമില്ലാതെ കൊണ്ടുപോയി ഒരുക്കാനും ഇതുപോലെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാനും വേണമെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് കഴിയും വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം തത്സമയം ചേരുകയാണ് സമീർ ഇന്നത്തെ വെളിപ്പെടുത്തൽ തീർച്ചയായിട്ടും പ്രൈം ടൈമിലെ ഈ ബ്രേക്കിംഗ് വലിയൊരു ബ്രേക്കിംഗ് തന്നെയാണ് ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെ തന്നെ ചടങ്ങ് പോലെ നടക്കുന്നു എന്നറിയുമ്പോൾ നമ്മൾ നടങ്ങി പോകുന്നു എന്താണ് വിവരം എസ് കെൻ പി വി അൻവർ എം എൽ എ ആരോപിച്ചിരുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പിടികൂടുന്ന സ്വർണം മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ അടിച്ചു മാറ്റുന്നു എന്നും സുജിത് ദാസ് മലപ്പുറത്ത് നിന്ന് ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷവും ഡാൻസ് ഓഫിനെ വെച്ച് ഈ പുറത്തു നിന്നും സ്വർണം പിടികൂടി ഇത്തരത്തിലുള്ള അടിച്ചുമാറ്റൽ നടത്തുന്നു എന്നുള്ളതായിരുന്നു പി വി അൻവർ എം എൽ എ ആരോപിച്ചിരുന്ന ആരോപണം എന്നാൽ അത് പൂർണ്ണമായും ശരിവെക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി ഇപ്പോൾ പറയുന്നത് അതായത് ഡിവൈഎസ്പി മുതൽ എസ് പി വരെയുള്ള ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരെ മലപ്പുറത്ത് നിന്ന് മൊത്തമായി മാറ്റിയിട്ടുണ്ട് എന്നാൽ പോലും കരിപ്പൂരിലുള്ള സ്വർണം അടിച്ചുമാറ്റൽ അവസാനിക്കില്ല എന്നുള്ളതാണ് ാണ് ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പ്രതി വ്യക്തമാക്കുന്നത് അതായത് നേരത്തെ തന്നെ ഈ സ്വർണം മാറ്റുന്നതിന്റെ ബുദ്ധി കേന്ദ്രമെല്ലാം തന്നെ അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് പക്ഷേ ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമായിരുന്നു കരിപ്പൂരിന് പുറത്തു വെച്ച് സ്വർണം പിടികൂടുന്നതും അത് മാറ്റാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാക്കിയതും ഡാൻസ് ഓഫ് ടീമായിരുന്നു അതുകൊണ്ട് അന്നത്തെ ഡാൻസ് ഓഫ് ടീം മലപ്പുറം ജില്ലയിലും കരിപ്പൂരിലും ഇപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ട് ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയാലും ഈ ഡാൻസ് ഓഫ് ടീം കരിപ്പൂരിലും മലപ്പുറത്തും തുടരുവോളം സമയം ത്തെല്ലാം തന്നെ പോലീസിന് സ്വർണ്ണം അടിച്ചു മാറ്റാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് ഈ സ്വർണ്ണ കള്ളക്കടത്തു കേസ് പ്രതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസിന്റെ ഹെഡ് പോസ്റ്റുമുണ്ട് അതും ഇപ്പോഴും തുടരുന്നുണ്ട് ഏതായാലും ഈ ഡിവൈഎസ്മാർ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയാൽ പോലും കരിപ്പൂരിലെ സ്വർണ്ണം അടിച്ചു മാറ്റലിന് ഒരു അറുതി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ സ്വർണ കേസ് പ്രതി വ്യക്തമാക്കുന്നത് നമ്മൾ ഒരു പ്രതിയുടെ വാക്കുകൾ മാത്രം അടിസ്ഥാനത്തിലല്ല ഇത് സംപ്രേഷണം ചെയ്യുന്നത് കാരണം നമ്മൾ ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു ഒപ്പം തന്നെ പി വി അൻവർ എം എൽ എ ആരോപിച്ച ആരോപണവും നമുക്ക് മുന്നിലുണ്ട് ഈ ചില ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ പറയുന്നതും പി വി അൻവർ എം എൽ എ ആരോപിക്കുന്നതും ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പ്രതി പറയുന്നതിന് സമാനമായ കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യം എല്ലാം തന്നെ അടിവരയിട്ട് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ഈ കള്ളക്കടത്ത് കേസിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ കള്ളക്കടത്ത് സംഘാംഗം ട്വന്റി ഫോറിനോട് പറഞ്ഞിരുന്നത് കരിപ്പൂരിൽ കസ്റ്റംസ് പോലീസ് ഒത്തുകളിയോട് കൂടിയാണ് കരിപ്പൂരിൽ പോലീസ് വിമാനത്താവളത്തിൽ പുറത്തു വെച്ച് സ്വർണം പിടികൂടുന്നത് അതിൽ നിന്നും വലിയ അളവിലുള്ള സ്വർണം ഈ സ്വർണം പോലീസ് അടിച്ചു മാറ്റുന്നു എന്നുള്ളതായിരുന്നു അതിന് ഉദാഹരണമായി അയാൾ പറഞ്ഞിരുന്നത് ആയിരത്തി മുന്നൂറ് ഗ്രാം സ്വർണം ഇയാളിൽ നിന്നും പോലീസ് പിടികൂടുന്നു എന്നാൽ ഇത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ തൊള്ളായിരത്തി ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് അതായത് സ്വർണം രൂപമാറ്റം വരുത്തുന്ന സമയത്ത് അതിൽ നിന്നും പോലീസ് സ്വർണം അടിച്ചു മാറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമായി വെളിപ്പെടുത്തലിൽ വന്നിരിക്കുന്നത് ഇപ്പോഴും ഡാൻസ് ഓഫ് മലപ്പുറത്ത് തുടരുന്നു മുൻ എസ് പി നിയോഗിച്ച ഡാൻസ് ഓഫ് ടീമാണ് തുടരുന്നത് ഈ ഡാൻസ് ഓഫ് ടീം മലപ്പുറത്ത് കാലം ഈ ള്ളക്കടത്ത് തുടരുമുള്ളത് അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തിൽ അടിച്ചുമാറ്റൽ തുടരുമെന്നുള്ളത് തന്നെയാണ് ഈ സ്വർണ കള്ളക്കടത്ത് കേസ് പ്രതി വ്യക്തമാക്കുന്നത് ഈ അടിച്ചുമാറ്റുന്ന ഈ സ്വർണ്ണ സ്വർണ്ണമടിച്ചു മാറ്റുന്ന ആളുകളുടെ ഏറ്റവും വലിയ ലക്ഷ്യം പണമുണ്ടാക്കുക മാത്രമാണോ അതോ അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ളവർ ഇതിന്റെ പിന്നിലുണ്ടോ എസ് കെന് രാഷ്ട്രീയ താൽപ്പര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ വലിയ അളവിലുള്ള ഒരു സാമ്പത്തികം അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഈ സ്വർണം മാറ്റലിലൂടെ ഈ ഡാൻസ് ഓഫ് സംഘം ഒപ്പം തന്നെ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം അതിന് ഏറ്റവും എടുത്തുപരണിക്കുന്ന ഒരു കാര്യം കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ യാത്രക്കാർ സ്വർണം കടത്തുന്നത് പലവിധ രൂപത്തിലാണ് മൊബൈൽ ഫോൺ രൂപത്തിലുണ്ട് ശരീരത്തിനകത്ത് ഒളിപ്പിച്ചുള്ള രൂപത്തിലുണ്ട് ദ്രാവക രൂപത്തിലുണ്ട് അങ്ങനെ പലവിധ രൂപത്തിലുണ്ട് ഇവയെല്ലാം തന്നെ പോലീസ് പിടികൂടി പോലീസിന് ചെയ്യേണ്ടത് നേരെ കസ്റ്റംസിന് ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ല പക്ഷേ അത് മറിച്ച് പോലീസ് ചെയ്യുന്നത് ഈ സ്വർണം എല്ലാം തന്നെ വേർതിരിച്ചെടുത്ത് അതിൽ ആദ്യം പിടികൂടുന്ന അതിൽ നിന്നും വേർതിരിക്കുമ്പോൾ അളവ് കുറഞ്ഞു കുറഞ്ഞെന്ന് ചൂണ്ടിക്കാണിച്ച് ബാക്കിയുള്ള ഏതാനും മുന്നൂറോ നാനൂറോ ഗ്രാം കുറച്ചതിനു ശേഷം കോടതിയിൽ പോലീസ് ഹാജരാക്കുന്നു കളവ് കേസുമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നതും ഇങ്ങനെയുള്ള അടിച്ചുമാറ്റൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നേരത്തെ നടന്നു എന്നുള്ള സ്ഥിരീകരണമുണ്ട് ഇപ്പോൾ അത് ഇനിയും അതായത് ഡിവൈഎസ് പേർ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയാൽ പോലും ഡാൻസ് ആഫിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡാൻസ് ആഫ് ടീമിന് ഇപ്പോഴും ഈ കള്ളക്കാട് സ്വർണ്ണത്തിൽ നിന്നും അടിച്ചു മാറ്റാനുള്ള ഒരു ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കള്ളക്കടത്ത് കേസിൽ പ്രതി ട്വന്റി ഫോറിനോട് വ്യക്തമാക്കിയിട്ടുള്ളത് യു സമീർ ബിൻ ഖരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ അനുരണനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പാണ് അതിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം